ॐ श्री सरस्वत्यै नमः ॐ श्री चिदानन्दगुरवे नमः ॐ ॐ योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यां च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं ॐ नमो भगवते वासुदेवाय श्रीकृष्णाय परब्रह्मणे नमः। श्रीमद्भागवतं द्वादशस्कन्धं द्वादशोऽध्यायं 24वां श्लोकम्। रामस्य कोसलेन्द्रस्य चरितं किल्बिषावहम् निमेरङ्गपरित्यागो जनगानां च सम्भवा। कोसलेन्द्रस्य रामस्य किल्बिषावहं चरितं, कोसलेन्द्रनाय श्रीरामन्റെ സർവപാപനാശകരമായ ആ ചരിതം ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നു। കോസലരാജ്യത്തിൻ്റെ അധിപനായ ശ്രീരാമചന്ദ്രൻ, ദശരഥപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ആ പവിത്രമായ ചരിതം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു। അതെല്ലാവിധ കിൽബിഷങ്ങളെയും പാപങ്ങളെയും തീർക്കുന്നതാണ് ആ ശ്രീരാമൻ്റെ ചരിതം। അത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുടെ എല്ലാവിധ പാപങ്ങളെയും നശിപ്പിക്കുന്നു। അതിനുശേഷം നിമേരംഗപരിത്യാഗോ ജനഗാനാം ച സംഭവ, നിമി എന്ന് പറയുന്ന സൂര്യവംശത്തിലെ ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞു തന്നു। നിമി രംഗപരിത്യാഗോ, നിമി ശരീരം ഉപേക്ഷിച്ചത്, നിമി എന്ന് പറയുന്ന രാജാവ് സൂര്യവംശത്തിലെ ഒരു പ്രശസ്തനായ രാജാവായിരുന്നു। അദ്ദേഹം തൻ്റെ ഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷിയോട് ഒരു യാഗം ചെയ്തു തരണം എന്ന് അപേക്ഷിച്ചു। വസിഷ്ഠ മഹർഷി പറഞ്ഞു, എനിക്ക് ഇന്ദ്രൻ്റെ ഒരു യാഗം നടത്താനായിട്ടുണ്ട്, അതിന് സ്വർഗത്തിലേക്ക് പോവുകയാണ്, അത് കഴിഞ്ഞു വന്നിട്ട് അങ്ങയുടെ യാഗം നടത്തി തരാമെന്ന് പറഞ്ഞു। അങ്ങനെ പറഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി അവിടെ നിന്ന് പോയി। പക്ഷെ നിമിക്ക് ഇനി വസിഷ്ഠ മഹർഷി എന്ന് വരും എന്ന് അറിയാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട്, ജീവിതം എന്ന് പറയുന്നത് അനിശ്ചിതമാണ്, ഒരു നല്ല കാര്യം വിചാരിച്ച് കഴിഞ്ഞാൽ അത് വേഗം നടത്തുകയാണ് വേണ്ടത്, ഇനി ഗുരുവിനെ കാത്തിരുന്നു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞ് അദ്ദേഹം വരുമെന്നറിയില്ല, അതുകൊണ്ട് ആ യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു। അദ്ദേഹം വേറെ ഋത്തുക്കുകളെ കൊണ്ട് ആ യാഗം നടത്തിക്കാൻ ആരംഭിച്ചു। ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വസിഷ്ഠ മഹർഷി തിരിച്ചു വന്നു। അദ്ദേഹം യാഗം, നിമിയുടെ യാഗം നടത്തി കൊടുക്കാനായിട്ട് തിരിച്ചു വന്നതാണ്, പക്ഷേ ഇവിടെ ആ യാഗം നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റ് ഋത്തുക്കളെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വസിഷ്ഠ മഹർഷിക്ക് കഠിനമായ കോപം വന്നു। അദ്ദേഹം നിമിയെ ശപിച്ചു, നീ എൻ്റെ വാക്ക് കേട്ട് എന്നെ അതിക്രമിച്ച് വേറെ ഋത്തുക്കളെ കൊണ്ട് ജയിച്ചുകൊണ്ട് നിൻ്റെ ശരീരം വീണു പോകട്ടെ എന്ന് പറഞ്ഞ് നിമിയെ ശപിച്ചു। നിമി പറഞ്ഞു, അങ്ങ് ധർമ്മമറിയാതെയാണ് എന്നെ ശപിച്ചത്, ഒരു നല്ല കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് വേഗം നടത്തുക എന്നുള്ളതാണ് ധർമ്മം, അതിനെ മനസ്സിലാക്കാതെ അങ്ങ് എന്നെ ശപിച്ചതുകൊണ്ട് അങ്ങയുടെ ശരീരവും വീണു പോകട്ടെ എന്ന് നിമി ഗുരുവിനെയും ശപിച്ചു। അങ്ങനെ രണ്ടുപേരുടെയും ശരീരം അവിടെ വീണുപോയി എന്ന് പറയുകയാണ്। ഋത്വിക്കുകൾ ഏതായാലും യാഗം മുഴുമിപ്പിച്ചു, ആ യാഗം മുഴുമിപ്പിച്ച സമയത്ത് ദേവന്മാരവിടെ പ്രത്യക്ഷപ്പെട്ടു। അപ്പോൾ ദേവന്മാർ എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഋത്വിക്കുകൾ പറഞ്ഞു, നിമി ജീവിച്ചു വരണം എന്ന് ആണ് അവർ ആവശ്യപ്പെട്ടത്। അപ്പോൾ ഇത് കേട്ട് ദേവന്മാർ ആ വരം കൊടുക്കാൻ തയ്യാറായി, നിമി വേണമെങ്കിൽ ജീവിച്ചു വന്നോളട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു സമ്മതിച്ചു। പക്ഷേ നിമി പറഞ്ഞു, അങ്ങനെ ജീവൻ കൊടുത്തപ്പോൾ നിമി പറഞ്ഞു, എനിക്ക് ശരീരം ആവശ്യമില്ല, ഞാൻ ശരീരം സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാവിധ അനർത്ഥങ്ങൾക്കും കാരണമായിട്ടുള്ളതാണ്, ദുഃഖദായകമാണ്, അതുകൊണ്ട് ശരീരത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയും. വീണ്ടും ദേവന്മാരെ അപേക്ഷിച്ചു, അതിൻ്റെ ഫലമായിട്ട് നിമി ഒരു അംഗങ്ങളിൽ, അതായത് ശരീരത്തിലെ കൺപോളകളിൽ
ഇരിക്കാം എന്ന് സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ കൺപോളകളിൽ ഇരുന്നു കൊണ്ട് ആ കൺപോളകളെ അടക്കുക തുറക്കുക എന്ന് പറയുന്ന ആ കർമ്മം ചെയ്യാനായിട്ട് നിമി സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം ഇരിക്കാൻ ജനങ്ങളുടെ കണ്ണുകളിൽ ഇരിക്കാനിടയായിത്തീർന്നു, കൺപോളകളിൽ ഇരിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണ് നിമിഷം എന്ന് പറയുന്നത്. നിമിഷം നിമീലേയതി എന്ന് പറഞ്ഞാൽ കണ്ണ് അടയ്ക്കുക, ഉന്മീലേയതി എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുക എന്നുള്ള വാക്കുകളൊക്കെ അങ്ങനെ ആ നിമിയുടെ പേരിനോട് ചേർന്നാണ് പിന്നെ വന്നു ചേർന്നത്. അങ്ങനെ നിമി ശരീരം ഉപേക്ഷിച്ചു, ഇങ്ങനെ ജനങ്ങളുടെ കണ്ണുകളിൽ ഇരിക്കാനിടയായിത്തീർന്നു. പക്ഷേ ആ ശരീരം അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് എടുത്തിട്ട് റിക്തുക്കുകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു പുരുഷൻ ഉണ്ടായി വന്നു. അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ആ ശരീരമില്ലാത്ത നിമിയുടെ ശരീരത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ആ രാജാക്കന്മാരെ പിന്നെ അവരെ വിദേഹന്മാർ എന്ന് അറിയാനിടയായിത്തീർന്നു. പിന്നെ ഈ ശരീരം തന്നെ ജനന കാരണമായി എന്നുള്ളതുകൊണ്ട് ജനകൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനിടയായിത്തീർന്നു. പിന്നെ ശരീരം മഥനം ചെയ്തിട്ട് ഉണ്ടായ പുരുഷനായതുകൊണ്ട് അതിന് മിഥിലൻ എന്നുള്ള പേര് വന്നു. ഇങ്ങനെ പല പേരുകളിൽ ആ രാജാവ് പ്രസിദ്ധനായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിലൂടെ പിന്നെ ഉണ്ടായ രാജാക്കന്മാരെയെല്ലാം ഈ മൂന്ന് പേരുകളിൽ അറിയപ്പെടാനിടയായിത്തീർന്നു. അതായത് ജനകൻ എന്നും വിദേഹൻ എന്നും മിഥിലൻ എന്നുള്ള പേരിൽ അവർ അറിയപ്പെടാനിടയായിത്തീർന്നു എന്ന് പറയാണ്. അങ്ങനെ ജനകാനാം ച സംഭവ നിമേര് അംഗപരിത്യാഗവും, നിമയുടെ അംഗപരിത്യാഗം ശരീരത്യാഗവും, ജനകാനാം ച സംഭവ ജനകന്മാർ എന്ന് പറയുന്ന ആ രാജ പരമ്പരയുടെ സംഭവവും ഇവിടെ പറഞ്ഞു എന്ന് പറയണം. ഈ ജനകന്മാരിൽ സീരധ്വജൻ എന്ന് പറയുന്ന ആ ജനകനാണ് സീതയെ നിലം ഉഴുന്ന സമയത്ത് ലഭിച്ചത്. അതിനുശേഷം പിന്നെ അടുത്ത ശ്ലോകം, രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാതീർനഹുഷസ്യ ജ. അതിനുശേഷം ഭാർഗവേന്ദ്രസ്യ രാമസ്യ ചരിതം പറഞ്ഞു എന്ന് പറയണം. ഭാർഗവേന്ദ്രസ്യ എന്ന് പറഞ്ഞാൽ ഭൃഗുവംശത്തിൽപ്പെട്ട, ഭൃഗുവംശത്തിൽ ഭൃഗുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജമദഗ്നിയുടെ പുത്രനായിട്ട് ജനിച്ച രാമൻ, പരശുരാമൻ എന്ന് പ്രസിദ്ധനായിത്തീർന്ന രാമൻ, ഭാർഗവരാമൻ എന്നും അറിയപ്പെടുന്ന അദ്ദേഹം നിക്ഷത്രകരണം ഭുവ, ഭൂമിയിൽ നിക്ഷത്രകരണം ക്ഷത്രിയന്മാരെ ഇല്ലാതാക്കി എന്ന് പറയണം. 21 പ്രാവശ്യം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ സംഹരിച്ചു. ഭഗവാന്റെ അവതാരമായിരിക്കുന്ന ശ്രീ പരശുരാമൻ, അങ്ങനെ ആ ശ്രീ ആ പരശുരാമൻ്റെ ചരിതം പറയുന്നു. അതിനുശേഷം ഐളസ്യ സോമവംശസ്യ യയാതേർ നഹുഷസ്യ ജ. ഐളസ്യ, ഐളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയുടെ പുത്രൻ എന്നർത്ഥം. ഇളയുടെ ഇള എന്ന് പറയുന്നത് മനുവിന് ആദ്യമായിട്ടുണ്ടായ പുത്രി, പിന്നെ പുത്രനായിട്ട് മാറി വീണ്ടും പുത്രിയായി തീർന്നു ഇളാവ്രതത്തിൽ ചെന്നിട്ട്. അന്ന് മുതൽ അദ്ദേഹം ഇള എന്നുള്ള പേരിൽ അറിയപ്പെടാനിടയായി തീർന്നു. ആ ഇളയെ ചന്ദ്രൻ്റെ മകനായ ബുധൻ കണ്ട് ഇളയെ സ്വീകരിച്ചു, വിവാഹം കഴിച്ചു. അങ്ങനെ ഇളയിൽ നിന്നുണ്ടായ പുത്രനാണ് പുരൂരവസ്. ആ പുരൂരവസിനെയാണ് ഐളൻ എന്ന് പറയുന്നത്. ഇളയുടെ പുത്രൻ എന്നുള്ള പേരിൽ ഐളൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം. വളരെ ശ്രേഷ്ഠനായിട്ടിരുന്ന രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ദേവ അപ്സരസ്ത്രീയായിരിക്കുന്ന ഉർവശിയെ വിവാഹം കഴിച്ചു. ഉർവശി പിന്നെ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു പോയതോടുകൂടി അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ആ ഭൂമിയിലൊക്കെ സഞ്ചരിക്കാൻ ആരംഭിച്ചു. പിന്നെ അദ്ദേഹം ഉർവശിയോടുകൂടി ഒരു വർഷത്തിൽ ഒരു ദിവസം എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ഉർവശിയോടുകൂടി താമസിച്ച് അദ്ദേഹത്തിന് 6 സന്താനങ്ങളുണ്ടായി. ആയു, ശ്രുതായു, സത്യായു, രയോ, അധ, വിജയോ, ജയ എന്നുപേരുള്ള 6 പേര്. പിന്നെ അങ്ങനെ അവരുടെ ആ സന്തതി പരമ്പരകളെ പറ്റി പറയുന്നു. ഐളസ്യ സോമവംശസ്യ, ആ ചന്ദ്രൻ്റെ മകനായ ബുധനാണ് ഇളയെ വിവാഹം കഴിച്ചത് എന്നുള്ളതുകൊണ്ട് അവരുടെ വംശത്തെ ചന്ദ്രവംശം എന്നറിയപ്പെടാൻ ഇടയായിത്തീർന്നു. ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവാണ് പുരൂരവസ് എന്ന് പറയുന്ന അയളൻ. അങ്ങനെ ഐളസ്യ സോമവംശസ്യ
ഏയാദേർ നഹുഷസ്യജ. പിന്നെ ആ പുരോരവസിൻ്റെ വംശപരമ്പരയിൽ പെട്ട ഒരു രാജാവായി തീർന്നു നഹുഷൻ. ആ നഹുഷൻ്റെ പുത്രനായിട്ടാണ് യയാദി ജനിച്ചത്. ആ യയാദിക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു, ദേവയാനി എന്നും ശർമ്മിഷ്ഠ എന്നുള്ള പേരിൽ. ആ യയാദിയുടെ ദേവയാനിയുടെ പുത്രന്മാരായിട്ട് യദു തുർവസു എന്ന രണ്ട് പേരും, അതുപോലെ ശർമ്മിഷ്ഠയുടെ പുത്രന്മാരായിട്ട് അനു ദ്രുഹ്യു പൂരു എന്ന് പറയുന്ന മൂന്ന് പുത്രന്മാരും ജനിച്ചു. യയാദി തൻ്റെ യൗവനം നഷ്ടപ്പെട്ട സമയത്ത് തൻ്റെ പുത്രന് ഈ യൗവനം പുത്രൻ്റെ യൗവനം വാങ്ങാനായിട്ട് ചോദിച്ചപ്പോൾ ആദ്യത്തെ നാല് പുത്രന്മാരും അദ്ദേഹത്തിന് യൗവനം കൊടുത്തില്ല. ഏറ്റവും ഇളയ പുത്രനായ പൂരുവാണ് അദ്ദേഹത്തിന് യൗവനം കൊടുത്തത്. പിന്നെ കുറേ വർഷങ്ങളോളം യയാദി ആ പുത്രൻ്റെ യൗവനം കൊണ്ട് ജീവിക്കുകയും അതിനുശേഷം പിന്നെ ആ പുത്രനിൽ നിന്ന് വാർദ്ധക്യം തിരിച്ച് വാങ്ങിച്ചിട്ട് അദ്ദേഹം പൂരുവിന് തൻ്റെ യൗവനം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ ആ പുത്രനായ ഏറ്റവും ഇളയ പുത്രനായ പൂരുവിനോട് കൂടുതൽ സ്നേഹം തോന്നി അദ്ദേഹം ആ പൂരുവിന് ആ ഭൂമിയുടെ പ്രധാന ഭാഗം നൽകുകയും മറ്റുള്ള നാലു പേർക്കും വശങ്ങളിലുള്ള രാജ്യങ്ങൾ മാത്രം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ പൂരുവംശം ആയിത്തീർന്നു ഭാരതത്തിലെ പ്രധാന രാജവംശം. ആ പൂരുവംശത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന രാജാവായിരുന്നു ഭരതൻ. ദുഷ്യന്തന് ശകുന്തളയിലുണ്ടായ പുത്രനാണ് ഭരതൻ. അതിനെപ്പറ്റി പറയുന്നു, ദൗഷ്യന്തേർ ഭരതസ്യാപി ദൗഷ്യന്തി എന്ന് പറഞ്ഞാൽ ദുഷ്യന്തൻ്റെ പുത്രനായിട്ട് ഭരതൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായ ഒരു രാജാവുണ്ടായി. ഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യജ. ആ ഭരതൻ്റെ വംശത്തിൽ പിന്നെ ഉണ്ടായ ഒരു ശ്രേഷ്ഠനായ രാജാവാണ് ശന്തനു. ആ ശന്തനു ആദ്യം ഗംഗയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഭീഷ്മൻ, ദേവവ്രതൻ എന്നുള്ള പേരിൽ ഒരു സന്താനമുണ്ടായി. ആ ദേവവ്രതനാണ് പിന്നീട് ഭീഷ്മർ എന്നുള്ള പേരിൽ അറിയപ്പെടാനിടയായി തീർന്നു. പിന്നെ ശന്തനു രണ്ടാമതായിട്ട് സത്യവതിയെ വിവാഹം കഴിച്ചു. സത്യവതിയിൽ നിന്നാണ് പിന്നെ ചിത്രാംഗദൻ വിചിത്രവീര്യൻ എന്ന രണ്ട് പുത്രന്മാർ ഉണ്ടാകാനിടയായി തീർന്നത്. അങ്ങനെ ആ കൗരവ പാണ്ഡവ വംശത്തിൻ്റെ ചരിത്രം ആ പൂരുവംശത്തിൽ നിന്നുണ്ടായി എന്ന് പറയാം. ദൗഷ്യന്തേർ ഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യജ. ശന്തനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭീഷ്മരുടെയും ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഏയാദേർ ജ്യേഷ്ഠപുത്രസ്യ യദോർ വംശോനുകീർത്തിത. അതിനുശേഷം ഇനി മറ്റുള്ള ചരിത്രങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം യയാദിയുടെ മൂത്തപുത്രനായിരിക്കുന്ന ജ്യേഷ്ഠപുത്രനായിരിക്കുന്ന യദുവിൻ്റെ ആ വംശത്തിനെ ഇനി കീർത്തിക്കാൻ ആരംഭിച്ചു എന്ന് പറയണം, പറഞ്ഞു തന്നു എന്ന് പറയണം. യയാദിയുടെ യയാദിർ ജ്യേഷ്ഠപുത്രസ്യേതോർ വംശോനുകീർത്തിത. അതിനുശേഷം ഞാൻ അങ്ങേക്ക് യയാദിയുടെ ജ്യേഷ്ഠപുത്രനായ മൂത്തപുത്രനായ യദുവിൻ്റെ ആ വംശമാണ് കീർത്തിച്ചു തന്നത്. ഇതിലാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത് എന്ന് പറയാണ്. എത്ര അവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തഥോ വൃദ്ധിശ്ച ഗോകുലേ. ഈ യദുവംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ജഗദീശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ജനിച്ചത്. എത്ര അവതീർണോ ഭഗവാൻ ശ്രീ കൃഷ്ണാഖ്യോ ജഗദീശ്വര, കൃഷ്ണൻ എന്നുള്ള പേരിൽ ജഗദീശ്വരൻ ആ യദുവംശത്തിൽ അവതരിച്ചു. വസുദേവഗൃഹേ ജന്മ, അദ്ദേഹം വസുദേവൻ്റെ പുത്രനായിട്ട് ആണ് ജനിച്ചത്. വസുദേവൻ്റെ ഗ്രഹത്തിലാണ് ജനിച്ചത്, കംസൻ്റെ തടവറയിലാണ് ജനിച്ചത്. പക്ഷേ അങ്ങനെയാണെങ്കിലും തഥോ വൃദ്ധിശ്ച ഗോകുലേ, അദ്ദേഹം വളർന്നത് ഗോകുലത്തിലാണ് എന്ന് പറയാം. തസ്യ കർമാണ്യവാരാണി കീർത്തിതാന്യസുരദ്വിഷ. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കർമ്മങ്ങൾ അപാരങ്ങളാണ് എന്ന് പറയാണ്, പറഞ്ഞാൽ അവസാനിക്കില്ല. അത്രയധികം കർമ്മങ്ങൾ അദ്ദേഹം ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്.
തസ്യ കർമാണ്യപാരാണി കീർത്തിദാനി അസുരദ്വിഷ അസുരന്മാരുടെ ശത്രുവായ ആ കൃഷ്ണൻ്റെ അത്ഭുതകരങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ അനേകം ഞാനിവിടെ കീർത്തിച്ചു തന്നിരുന്നു അങ്ങേക്ക്. പുതനാസുപയപ്പാനം ശകടോച്ചാടനം ശിശോഹോ. ജനിച്ചിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പൂതന എന്ന് പറയുന്ന ആ ഘോര രാക്ഷസിയെ അദ്ദേഹം കൊന്ന ആ കഥ. ആ പൂതനയെ എങ്ങനെയാണ് അദ്ദേഹം കുടിച്ചത് കൊന്നത് എന്ന് വെച്ചാലോ, പൂതന അസുപയപ്പാനം, ആ പൂതന അവരുടെ ആ വിഷം പുരട്ടിയ മുലയാണ് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് കൊടുത്തത്. പക്ഷേ ആ ഭഗവാൻ വലിച്ചു കുടിച്ചത് അവളുടെ പ്രാണനെയാണ് എന്ന് പറയാൻ. പൂതന അസു, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ, അസുപാന അസുപയപ്പാനം, അസുവിനെയാണ്, പ്രാണനെയാണ് അവർ പാല് പോലെ ഭഗവാൻ പിടിച്ചു കുടിച്ചു വലിച്ചു കുടിച്ചത്. പൂതനാസുപയപ്പാനം ശകടോച്ചാടനം ശിശോഹോ. പിന്നെ ഒരു മാസം പ്രായമായ സമയത്ത് ഒരു വലിയ വണ്ടി അദ്ദേഹം ചടിച്ചവിട്ടി മറിച്ചു. തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോഹോ. ധേനുകസ്യ സഹബ്രാതു ധേനുകസ്യ സഹബ്രാതു പ്രലംബസ്യ ച സംശയ. പിന്നെ തൃണാവർത്തൻ എന്ന് പറയുന്ന ആ അസുരനെ കൊന്നത് കാറ്റിൻ്റെ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ ആ കൃഷ്ണനെ ഉയർത്തി ആകാശത്തേക്ക് കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയെങ്കിലും അവൻ്റെ കഴുത്തി ഞെരിച്ച് അവനെ കൊന്ന ആ വലിയ ശരീരത്തോടുകൂടി അവൻ താഴെ വീണ് മരിക്കുകയുണ്ടായി. തൃണാവർത്തസ്യ നിഷ്പേഷ, ആ തൃണാവർത്തൻ്റെ ശരീരം ആ വലിയ പാറപ്പുറത്ത് വീണ പൊട്ടി തകർന്നുപോയി എന്ന് പറയുകയാണ്. അവൻ്റെ ആ കഴുത്തിലിരിക്കുന്ന ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഒരു നീലരത്നം പോലെ അവിടെ ശോഭിച്ചു. തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ബകവത്സയോഹോ. അതുപോലെ തന്നെ ആ ബകൻ, കൊറ്റിയുടെ രൂപത്തിൽ വന്ന ബകൻ എന്ന് പറയുന്ന ആ അസുരനെ കൊന്നത് കുട്ടികളോടുകൂടി പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്താണ്. വൃന്ദാവനത്തിൽ വെച്ച് ഈ ബകൻ കൊച്ചിയുടെ രൂപത്തിൽ വന്ന് കൃഷ്ണനെ ആക്രമിക്കാനായിട്ട് പാഞ്ഞു വന്നത്. അവൻ്റെ ആ രണ്ട് കൊക്കുകളും പിടിച്ച് വലിച്ച് കീറി കൃഷ്ണൻ അവനെ കൊല്ലുകയുണ്ടായി. അതിനുശേഷം പിന്നെ വേറെ ഒരു അസുരൻ വത്സൻ എന്നുള്ള പേരിൽ, അതായത് വത്സൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, പശുക്കുട്ടിയുടെ രൂപത്തിൽ ഒരു മറ്റു പശുക്കുട്ടികളോടുകൂടി ചേർന്ന് കൃഷ്ണനെ തരം കിട്ടുമ്പോൾ അപായപ്പെടുത്താനായിട്ട് ഒരു അസുരൻ അവിടെ വന്നു. കൃഷ്ണൻ ഈ ഇവനെ കണ്ട് തിരിച്ചറിഞ്ഞ് പതുക്കെ ഒന്നും അറിയാത്ത മട്ടിൽ അടുത്തു പോയിട്ട് അവൻ്റെ രണ്ട് കാലുകളും പിടിച്ച് വലിച്ച് കറക്കി മരത്തിൻ്റെ അടി കൊടുത്തു, ആ വത്സനെ കൊന്നു. അതിനുശേഷം ധേനുകൻ, ധേനുകസ്യ സഹബ്രാതു പ്രലംബസ്യജ സംശയ. ബലരാമനോടുകൂടി ആ ധേനുകൻ എന്ന് പറയുന്ന കഴുതയുടെ രൂപത്തിൽ വന്ന ആ അസുരനെ കൊന്നു. ധേനുകസ്യ സഹബ്രാതു പ്രലംബസ്യജ സംശയ. ആ പ്രലം ഒരു കാട്ടുപാലൻ എന്നുള്ള രൂപത്തിൽ അവൻ അവിടെ വന്നു. ഞങ്ങളെ എന്നെ കൂടെ കളിപ്പിക്കുമോയെന്ന് ചോദിച്ചു. കളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മല്ലയുദ്ധം ചെയ്ത് കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ട് കക്ഷികളായിട്ട് നിന്നിട്ട് അവർ മല്ലയുദ്ധം ചെയ്യാനായിട്ട് ആരംഭിച്ചു കുട്ടികൾ. അപ്പോൾ അതിൽ ബലരാമനും ഈ പ്രലംബനും തമ്മിലാണ് യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിൽ പ്രലംബൻ തോറ്റു. ആ തോറ്റ ആൾ ജയിച്ച ആളിനെയും ചുമന്നുകൊണ്ട് ഒരു വൃക്ഷം വരെ നടക്കണം എന്നുള്ളതാണ് അവരുടെ കളി. അപ്പോൾ ബലരാമനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പ്രലംബൻ നടക്കാനായിട്ട് ആരംഭിച്ചു. കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ തൻ്റെ ശരീരം വർദ്ധിപ്പിച്ച് വലുതാക്കി തീർത്തിട്ട് അവൻ വേഗം വേഗം അവിടെ നിന്ന് ഓടി കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. ഇത് കണ്ടോടുകൂടി ബലരാമൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും ആ കൃഷ്ണനെ ഒന്ന് നോക്കിയോടുകൂടി തൻ്റെ ആ സ്വരൂപത്തെ തിരിച്ച് അറിഞ്ഞ് ഓർമ്മ വന്ന് അദ്ദേഹം മുഷ്ടി ഉരുട്ടി ആ പ്രലംബനെ തലയ്ക്കൂടി ഇടി കൊടുത്തു. അതോടുകൂടി പ്രലംബൻ വീണു മരിച്ചു എന്ന് പറയണം. അങ്ങനെ ആ സഹോദരനോടുകൂടി അദ്ദേഹം ധേനുകനെയും അതുപോലെ പ്രലംബനെയും വധിച്ചു എന്ന് പറയാണ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നാളെ നോക്കാം. കയേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി.